കേരളത്തിൽ നിന്ന് ഒരു ക്ലബ്ബ് എന്നാകും സ്വന്തമായ ഒരു സ്റ്റേഡിയം പണിയുക. പക്ഷേ അത് നടന്നു കഴിഞ്ഞു. യെസ്, നമ്മുടെ സ്വന്തം കേരളത്തിൽ. എല്ലാവർക്കും ഫുഡ് ആമ്പോളിന്റെ എക്സ്ട്രാ ടൈമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ പരിശോധിക്കുന്ന ടോപ്പ് കിക്കിലേക്ക് ആദ്യം നമുക്ക് കടക്കാം. ഈ കഴിഞ്ഞ ഒരു ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോവളം FC അവരുടെ ഹോം സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 15-ാം തീയതി, അതായത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് നടത്താൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്ലബ്ബ് ഹോം സ്റ്റേഡിയം, അതായത് സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റേഡിയം പണിയുന്നത്. നമുക്കറിയാം പല ക്ലബ്ബുകളും ഉണ്ട്. ഇപ്പം കേരളത്തിൽ നിന്നല്ല, ISL കളിക്കുന്ന എത്ര ക്ലബ്ബുകൾക്ക് സ്വന്തമായ ഒരു സ്റ്റേഡിയം ഉണ്ട്? ജംഷദ്പൂർ FC മാത്രമാണ്, അത് അവർ മുൻപ് പണിഞ്ഞുള്ളൊരു സ്റ്റേഡിയമാണ്. ബാക്കി ഒറ്റ ക്ലബിനും സ്വന്തമായൊരു സ്റ്റേഡിയം എന്നുള്ളൊരു സ്വപ്നം ഇതേവരെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് വളർന്നു വരുന്ന ഇപ്പോൾ KPL മാത്രം കളിക്കുന്ന തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലബ്ബ് സ്വന്തമായൊരു സ്റ്റേഡിയം പണിയുന്നത്. ഇവരുടെ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു പദ്ധതി അവർ 2 വർഷം മുമ്പേ തുടങ്ങിയതാണ്. MEHSS എന്ന് പറഞ്ഞ അരിമാനൂർ, തിരുവനന്തപുരത്ത് അരിമാനൂരിലൊരു സ്കൂൾ ഗ്രൗണ്ടിലാണ് അവർ 25 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തതാണ് ഈ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നൊരു പദ്ധതി. അവർ 2 കോടി മുടക്കി അത് അത്യാധുനിക സൗകര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് അവർ ഈ ഒരു സ്വപ്നം അവർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു സീസണിൽ നമുക്കറിയാം ചെന്നൈയിൻ FC ഒരു ആദ്യത്തെ വിജയം, അല്ലെങ്കിൽ ആദ്യമായ ഒരു ഗോൾ നേടുന്നത് കാണാൻ നമ്മൾ എത്ര മത്സരം കാത്തിരുന്നു. അവിടെ നിന്ന് ആ ഒരു ക്ലബിനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകിയത് നമുക്കറിയാം ഓവൻ ഗോൾ എന്ന് പറയുന്നൊരു സ്കോട്ടിഷ് പരിശീലകനാണ്. അദ്ദേഹം വന്നതിന് ശേഷം ഒരു വളരെ മികച്ച പെർഫോമൻസ് അവർ നടത്തി. അവർ താഴെ നിന്ന് അവർ പ്ലേ ഓഫിലെത്തി, അവർ ഫൈനലിലെത്തി. അങ്ങനെ ഒരു മികച്ച പെർഫോമൻസ്, ഒരു വണ്ടർ നടത്തിയിട്ടുള്ള ഒരു പരിശീലകനാണ് ഓവൻ ഗോയൽ. അവർ അദ്ദേഹം ചെന്നൈയിൻ FC വിടുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ മുൻപ് തന്നെ പടർന്നതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പോൾ ജംഷദ്പൂർ FC എന്നുള്ള വാർത്ത പടർന്നതും ജംഷദ്പൂർ FC ഇത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നത്. യെസ്, ജംഷദ്പൂർ FC മുഖ്യ പരിശീലകനായിട്ട് ഓവൻ ഗോയൽ എന്ന് പറയുന്നൊരു പരിശീലകൻ കാണും. നമുക്കറിയാം ജംഷദ്പൂർ FC 2017 ISL ആദ്യമായിട്ട് എത്തുന്നത്. 2 ടീമുകളായിട്ട് ബംഗളൂരു FC ജംഷദ്പൂർ FC ISL എത്തുന്നത്. അവർ പുതുതായിട്ട് രൂപീകരിച്ചൊരു ക്ലബായിട്ടാണ് അവർ വരുന്നത്. ആദ്യ സീസണിൽ സ്റ്റീവ് കോപ്പലായിരുന്നു പരിശീലകൻ, അന്ന് 5-ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. പിന്നീട് സെസർ ഫെറാൻഡോ എന്ന് പറയുന്ന പരിശീലകൻ വന്നു. ആ സീസണിലും അവർക്ക് 5-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യാൻ സാധിച്ചത്. കഴിഞ്ഞ സീസണിൽ അന്റോണിയോ ഇരിയണ്ടോ എന്ന് പറയുന്ന മറ്റൊരു സ്പാനിഷ് പരിശീലകൻ, അത് ഒരു മോശം സീസൺ ആയിരുന്നു. കാരണം 8-ാമത് മാത്രമാണ് അവർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചത്. അവിടെ നിന്നാണ് അവരിപ്പം യോവൻ ഗോയൽ എന്ന് പറയുന്നൊരു പരിശീലനെ എത്തിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് പ്ലേ ഓഫിൽ കടക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫിൽ എത്താത്ത ഏക ടീമാണ് ജംഷദ്പൂർ FC. അപ്പം ആ ഒരു പഴി അവർക്ക് മരാനായിരിക്കും ഈ ഒരു പരിശീലകനെ എത്തിക്കുന്നത്. നമുക്കറിയാം അവരുടെ കഴിഞ്ഞ 3 സീസണിലെ പ്രധാന താരങ്ങളായിരുന്ന തിരി, മെമോ എന്നീ താരങ്ങളെ റിലീസ് ചെയ്തിട്ടുള്ള വാർത്ത അവർ ഒഫീഷ്യൽ ആയിട്ട് അനൗൺസ് ചെയ്തിരുന്നു. എന്നിരുന്നാൽ പോലും ഡേവിഡ് ഗ്രാൻഡ്, എയ്ദർ മൺറോ എന്ന് പറയുന്ന 2 സ്പാനിഷ് താരങ്ങളെ അവർ റിട്ടേൺ ചെയ്തതും അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ബാക്കി താരങ്ങളിലേക്ക് അനൗൺസ്മെന്റ് പുറകെ ഉണ്ടാവും. നേവിസ് വാൽസ്കിസ് അടക്കമുള്ള താരങ്ങളൊക്കെ ഉണ്ടാവുന്ന റിപ്പോർട്ടുകളുണ്ട്. ബാക്കിയൊക്കെ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഗോകുലം കേരള FC സാഡ് തിരൂരിൽ നിന്ന് 2 താരങ്ങളെ സൈൻ ചെയ്തു. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഒരു അനൗൺസ്മെന്റ് നടന്നിരിക്കുന്നത്. 2 മലപ്പുറം താരങ്ങളാണ്. ഒന്ന് ഫസലുർ റഹ്മാൻ എന്ന് പറയുന്ന വിങ്ങർ ആയിട്ടുള്ളൊരു യങ് പ്ലെയർ ആണ്. ഇദ്ദേഹത്തെയാണ് സാഡ് തിരൂരിൽ നിന്ന് ആദ്യമായിട്ട് എത്തിച്ച് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് റിഷാദ് PP എന്ന് പറയുന്ന, കഴിഞ്ഞ സീസണിൽ KPL സാഡ് തിരൂരിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്ന താരത്തെ ടീമിൽ എത്തിക്കുന്നത്. നമ്മൾ ഈ ഒരു താരത്തെ പറ്റി മുമ്പ് നമ്മുടെ മസ്റ്റ് വാച്ച് ഔട്ട് എന്ന് പറയുന്ന സെഗ്മെന്റിൽ സംസാരിച്ചതാണ്. വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ള പറഞ്ഞാണ് ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുന്ന താരം. തീർച്ചയായിട്ടും ഈ ഒരു താരം എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് നമുക്ക് ഗോകുലം കേരള FC ഒരു മത്സരങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഈ ഒരു താരത്തെ പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മസ്റ്റ് വാച്ച് ഔട്ട് എന്ന് പറയുന്ന സെഗ്മെന്റിൽ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ആരെങ്കിലും കാണണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇട്ടേക്കാം, നിങ്ങളൊന്ന് പോയി കാണുക. FC ഗോവ സ്പാനിഷ് സെന്റർ ബാക്ക് ആയിട്ടുള്ള ഇയാൻ ഗോൺസാൽവസ് എന്ന് പറയുന്ന 30-കാരനായിട്ടുള്ള താരത്തിന്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞ ദിവസമാണ് നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു താരം കൂടി എത്തുന്നതോടുകൂടി ഒരു സമ്പൂർണ്ണ സ്പാനിഷ് മയം എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും FC ഗോവയുടെ കാര്യത്തിൽ പറയാനായിട്ട് സാധിക്കും. നമുക്കറിയാം FC ഗോവ റീടൈൻ ചെയ്തിട്ടുള്ള എഡുബേഡി ഒരു സ്പാനിഷ് താരമാണ്. അതുപോലെ തന്നെ ഈഗോർ അങ്കോള എന്ന് പറയുന്ന ഒരു സ്റ്റാർ സ്ട്രൈക്കറെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെൻഡോസ, ജോർജ്ജ മെൻഡോസ എന്ന് പറയുന്ന മറ്റൊരു താരത്തെ കൂടി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും സ്പാനിഷ് താരങ്ങളാണ്. അതിന് പുറമെയാണ് 4-ാമത്തെ സൈനിങ് ആയിട്ട് ഈ ഒരു താരം കൂടി വരുന്നത്. ഏതായാലും ഇനി 3 സൈനിങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. നമുക്കറിയാം യുവാൻ ഫെറാൻഡോ എന്ന് പറയുന്ന യുവ സ്പാനിഷ് പരിശീലകനാണ് ഈ ഒരു ടീമിൻ്റെ ഈ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ നമുക്കറിയാം FC ചാമ്പ്യൻസ് ലീഗിൽ അടക്കമുള്ള മത്സരങ്ങളിൽ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്കറിയാം റിയൽ മാഡ്രിഡ് അക്കാഡമിയിൽ നിന്നാണ് ഈ ഒരു താരത്തിൻ്റെ വരവ് എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ്. 2008 മുതൽ 2012 വരെ റിയൽ മാഡ്രിഡിൻ്റെ സി ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളൊരു താരമാണ്. എന്നാൽ ഈ ഒരു താരം ഇപ്പോൾ വരുന്നത് സ്പാനിഷ് തേർഡ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള കൾച്ചർ ലിയോണസ എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ നിന്നാണ്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. ഈ ഒരു ക്ലബ്ബിനെ പറ്റി പറയുമ്പം ആസ്പയർ അക്കാഡമി എന്ന് പറയുന്ന ഏഷ്യയിലെ
ബെസ്റ്റ് അക്കാഡമിയുടെ ഒരു ഓണർഷിപ്പിലുള്ള ഒരു ക്ലബാണ് ഈ ലിയോണസ മുമ്പ് സെഗുണ്ടയിലൊക്കെ കളിച്ചിരുന്നു ഇപ്പൊ തേർഡ് ഡിവിഷനിലാണ് ഈ ഒരു ക്ലബ്ബ് കളിക്കുന്നത് അടുത്തായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് ഇന്ത്യയുടെ മുൻ അണ്ടർ 20 ടീമിന്റെ പരിശീലകനും അതുപോലെ തന്നെ മുൻ ഇന്ത്യൻ ആരോസ് ടീമിന്റെ പരിശീലകനുമായിട്ടുള്ള ഫ്ലോയിഡ് വിൻഡോ പഞ്ചാബ് എഫ് സിയിലേക്ക് ചേക്കേറുകയാണ് അസിസ്റ്റന്റ് കോച്ച് എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കും അദ്ദേഹം പഞ്ചാബ് എഫ് സിയിൽ അടുത്തൊരു സീസണിൽ ഉണ്ടാകുക നമുക്കറിയാം ഇന്ത്യ അർജന്റീന അണ്ടർ 20 മത്സരം കോത്തിഫ് കപ്പിൽ നടന്നിട്ടുള്ള ഒരു മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിട്ടുള്ള ഒരു മത്സരത്തിൽ അന്ന് ഇന്ത്യ അതായത് അർജന്റീനയെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ടീമിന്റെ പരിശീലനായിട്ടുണ്ടായിരുന്ന ആളാണ് ഫ്ലോയിഡ് വിൻഡോ എന്ന് പറയുന്ന പരിശീലകൻ അതിനുശേഷം അദ്ദേഹത്തിന്റെ അണ്ടറിലൊരു മോശം പെർഫോമൻസ് ഒക്കെ നടത്തിയതാണ് അദ്ദേഹത്തെ സാക്ക് ചെയ്യാൻ കാരണമായത് എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അതായത് വരാൻ പോകുന്ന സീസണിൽ കർട്ടിസ് ഫ്ലെമിംഗ് എന്ന് പറയുന്ന മുൻ നോർത്തേൺ ഐലൻഡ് ഇന്റർനാഷണലും അതുപോലെ തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള ക്ലബ്ബുകൾ കളിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ക്രിസ്റ്റൽ പാലസിന്റെ ഒക്കെ അടക്കം പരിശീലകനായിരുന്ന കർട്ടിസ് ഫ്ലെമിംഗ് ആണ് അടുത്ത വർഷം മിനർവ പഞ്ചാബ് അതായത് പഞ്ചാബ് എഫ്സിയുടെ പരിശീലകനായിട്ടുണ്ടാവുക അപ്പം ആ ഒരു ക്ലബിന്റെ ഒരു അസിസ്റ്റന്റ് പരിശീലകനായിട്ടാകും അതായത് കർട്ടിസ് ഫ്ലെമിംഗിന്റെ അസിസ്റ്റന്റായിട്ടാകും ഫ്ലോയിഡ് വിൻഡോയെ നിയമിച്ചിരിക്കുന്നത് അടുത്തായിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുന്ന ടച്ച് ലൈൻ എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് കടക്കാം ജോബി ജസ്റ്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇന്ന് എടുത്തു പറയുന്നത് അദ്ദേഹം ഒരു എക്സ്റ്റൻഷൻ നടത്തേണ്ടി തുടർന്ന് പറഞ്ഞതാണ് ഈ പുതുയുഗത്തിൽ ചരിത്രം സൃഷ്ടിക്കുവാൻ എ ടി കെ മോഹൻ ബഗാനോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ എനിക്കേറെ സന്തോഷവും അഭിമാനവുമുണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ഒരു വാക്കുകളെ അല്ല ഞാൻ ഒരിക്കലും പറയുന്നത് കാരണം ഇത് പറയാനുള്ള ഒരു സാഹചര്യം ഇതാണെന്ന് തോന്നി കാരണം അദ്ദേഹത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ കഴിഞ്ഞ ആഴ്ചകളിലാണ് നടന്നത് അപ്പം അദ്ദേഹം എന്തുകൊണ്ട് എക്സ്റ്റൻഷൻ നടത്തി കാരണം ഞാൻ വളരെ അതായത് എന്നെ പോലുള്ള പല ഫുട്ബോൾ ആരാധകരും കാത്തിരുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു മാച്ച് കാണാനാണ് അദ്ദേഹം ഐ ലീഗിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി നല്ല പെർഫോമൻസ് നടത്തി നാഷണൽ ടീമിലേക്ക് അരങ്ങേറുകയാണ് അതിനുശേഷമാണ് അദ്ദേഹം എ ടി കെയിലേക്ക് വന്നതും അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ കിട്ടാതെ പോയതും അടുത്ത സീസണിലും തീർച്ചയായിട്ടും റോയ് കൃഷ്ണ ഉണ്ട് അതിനോടൊപ്പം തന്നെ ഡേവിഡ് വില്യംസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചനകൾ ഇപ്പം മൻവീർ സിംഗിനെ അവർ സൈൻ ചെയ്തു അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളമാണ് ജോബി ജസ്റ്റിൻ്റെ ഒരു അവസരങ്ങൾ സാധ്യതകൾ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് അദ്ദേഹം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇവരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്ത് അദ്ദേഹത്തിനൊരു എന്താ സ്റ്റാർട്ടിംഗ് ഇലവൻ നേടിയെടുക്കാനായിരിക്കും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് അദ്ദേഹത്തിന് അത് നേടാൻ കഴിയട്ടെ എന്ന് തന്നെ തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ് അടുത്തായിട്ട് നമ്മുടെ വീഡിയോയിൽ വരുന്ന കമന്റുകൾ പരിശോധിക്കുന്ന സൈഡ് ബെഞ്ചിലേക്ക് കടക്കാം റിസ്വാൻ അക്ബർ എന്ന് പറഞ്ഞ മച്ചാന്റെ കമന്റ് ആണ് എന്റെ സ്കൂളിൽ ആഴ്ചയിൽ 5 തവണ പി ടി പീരീഡ് ഉണ്ട് പക്ഷേ എല്ലാ പീരീഡും പഠിത്തം എന്ത് കഷ്ടമാണ് തീർച്ചയായിട്ടും വളരെ കഷ്ടകരമാണ് കാരണം ഞങ്ങൾക്കൊക്കെ എന്താ പറയുക ആഴ്ചയിൽ ഒരു ദിവസം പി ടി പീരീഡ് ഉള്ളത് കണക്ക് ടീച്ചർ വന്നിട്ട് നമുക്ക് അല്പം കണക്ക് പഠിക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് നമ്മളൊക്കെ ഓരോ ആഴ്ചയും കാത്തിരുന്നായിരിക്കും വേണ്ടത് അതായത് ഒരു കായികപരമായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ അതിപ്പം എത്ര ഇപ്പം പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ നയം ഇതിപ്പം അതിൻ്റെ മാറ്റത്തെ പറ്റി പറഞ്ഞ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലാണ് ഇത് വന്നിരിക്കുന്നത് അത് ആ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ കാരണം നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല അല്ലാത്തവർ പലപ്പോഴും ഒരു അപഹർഷതാ ബോധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എനിക്കൊക്കെ അത് അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം പഠിക്കുന്ന കാലത്തൊന്നും അത്ര ഹൈ ലെവലിലുള്ള ഒരു പഠിത്തക്കാരനൊന്നും ആയിരുന്നില്ല എന്നിരുന്നാൽ കൂടി എന്താ കാര്യം എന്നൊക്കെ ഉള്ളത് നമ്മൾ മുമ്പ് ആ ഒരു വീഡിയോയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് അപ്പം ഈ ഒരു കാര്യം വളരെ മോശകരമാണ് എല്ലാ രീതിയിലും നമ്മൾ മുന്നേറണം എന്നാൽ മാത്രമേ നമ്മൾ ലോകോത്തര രാജ്യം എന്നുള്ള നിലയിലേക്ക് ഇപ്പം ചൈനയെ അമേരിക്കയൊക്കെ അറിയപ്പെടുന്നത് അവരുടെ സ്പോർട്സ് കൾച്ചറും അവരെ ഒളിമ്പിക്സിലുള്ള അവരുടെ പെർഫോമൻസും ഒക്കെ നോക്കുക നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ കായിക മന്ത്രി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു കായികപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ പോളിസി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ വരുന്ന മാറ്റങ്ങളെയൊക്കെ പറ്റി നമ്മൾ മുമ്പ് വിശദമായിട്ട് സംസാരിച്ചതാണ് അപ്പം അത് വന്ന് നമ്മുടെ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് സ്പോർട്സ് താരങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുക സോ ഗൈസ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റായിട്ട് എപ്പോഴത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ വന്ന് സ്മി വിഷ് ഫാൻ സൈനിങ് ഔട്ട്.